ഹെ പ്രഭു യേ ക്യാ ഹുവാ അക്ഷതം ഹുവാ, അങ്ങനെ വേണം പറയാൻ. കാരണം എന്തോന്നിടെ അക്ഷതം എന്നറിയാത്ത ഒരുപാട് പേരുണ്ടാവും. കേരളത്തിലിപ്പോൾ ഏറ്റവും വലിയ വിഷയമാവുന്നത് അക്ഷതമാണ്. അക്ഷതം സ്വീകരിക്കുന്നവരെല്ലാം സംഘി ചാണകക്കുഴിയിൽ വീണവരാണ്. എല്ലാം സംഘിമയം ചാണകമയം അങ്ങനെയാണ്. അക്ഷതം സ്വീകരിച്ചു കഴിഞ്ഞാൽ തീരുമാനം, അക്ഷതം കൊടുക്കാൻ ഒരുപാട് പേര് ഇറങ്ങി നടക്കുന്നുണ്ട്, ഒരുപാട് പേര് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് അക്ഷതം, അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അതാണ് മനസ്സിലാക്കുക. അയോധ്യയിൽ പൂജിച്ച ഒരു അരി ഗോതമ്പ് അങ്ങനത്തെ ഒരു വസ്തുവാണ് കേട്ടോ ഈ അക്ഷതം എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. സോ അയോധ്യയിൽ നിന്നുള്ള അക്ഷതം കൊടുത്ത് ആളുകളെ, അതായത് പ്രമുഖരെ, സെലിബ്രിറ്റീസിനെ മൊത്തം എന്താ പറയുക, അവരുടെ വീട്ടിൽ ചെന്നു, അവരുടെ വർക്ക് പ്ലേസിൽ ചെന്നു അക്ഷതം കൊടുക്കുന്നു. അവരെ ഈ പറഞ്ഞ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒന്നില്ലെങ്കിൽ ക്ഷണിക്കും, അല്ലെങ്കിൽ അക്ഷതം കൊടുത്തിട്ട് അവരെ ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് മാറ്റും. ഇതാണ് കേരളത്തിലെ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇന്ത്യ മൊത്തം ബി ജെ പി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ആർക്കൊക്കെ അക്ഷതം കിട്ടി, ആരൊക്കെയാണ് അക്ഷതം വാങ്ങി ചാണകക്കുഴിയിൽ വീണേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെയാണ് അക്ഷതം മേടിച്ച ചാണകക്കുഴിയിലൂടെ. ഓക്കെ, അയോധ്യയിൽ പൂജിച്ച അക്ഷതം ഏറ്റുവാങ്ങി മോഹൻലാൽ ലാലേട്ടൻ. ലാലേട്ടൻ പിന്നെ കൊറോണയുടെ ടൈമിൽ പാത്രം കൊട്ടാൻ പറഞ്ഞത് മുതൽ പിന്നെ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളിൽ ലാലേട്ടൻ ട്രാപ്ഡാണ്. ഓക്കെ, ഗവർണർ ഓഫ് കേരള ഓക്കെ ആരിഫ് മുഹമ്മദ് ഖാനും അക്ഷതം കൊടുത്തിട്ടുണ്ട്. പിന്നെ അമൃതാനന്ദമയിക്കും അക്ഷതം കൊടുത്തിട്ടുണ്ട്. ശ്രീനിവാസൻ, ദിലീപ് കാവ്യ മാധവൻ, മണിയമ്പിള്ള രാജു ആൻഡ് അനുശ്രീ. ഓക്കെ, ഞാൻ അടുത്തത് ഗായകൻ ജയചന്ദ്രൻ, പി ജയചന്ദ്രൻ, ബാലചന്ദ്ര മേനോൻ സംവിധായകൻ, വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശന് ഓൾമോസ്റ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതെന്നാണ് പറയുന്നത് നേരെ അയോധ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കേരളത്തിൻ്റെ വാനമ്പാടി നമ്മുടെ സ്വന്തം ചിത്രചേച്ചി. ചിത്രചേച്ചിയാണ് ഇതിൽ പാറ്റ കുടുങ്ങിപ്പോയത്. അതായത് ഇത്രയും പേര് അക്ഷതം സ്വീകരിച്ചു. ഓക്കെ, ചിത്രചേച്ചി ഇതിൻ്റെ ഒരു വീഡിയോ വന്നറി, അതാണ് ഇപ്പം മൊത്തത്തിൽ വിഷയമായി കിടക്കുന്നത്. ഒരു പോസ്റ്റ് ഞാൻ അവിടെ കാണിക്കാം. ആരാൻ്റെ മുതൽ മോഷ്ടിച്ചത് തിന്നാൻ ക്ഷണിക്കുന്ന കേരളത്തിൻ്റെ വാണമ്പാടി എന്നൊക്കെയാണ് ചിലവന്മാർ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണെങ്കിലും അതിലേക്ക് വരാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അക്ഷതം എന്താന്ന് പറഞ്ഞു. അക്ഷതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി, നെല്ല്, ഗോതമ്പ്, ധാന്യം ബേസിക്കലി. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇവിടുത്തെ പ്രമുഖ ധാന്യങ്ങൾ, തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും പോകുമ്പോൾ അവിടുത്തെ ധാന്യങ്ങൾ. ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോകുന്നവർക്കൊക്കെ അറിയാം, ഈ ഒരു വഴിപാട് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ കയ്യിലേക്കൊക്കെ ചിലപ്പോൾ ഈ അരി ഇങ്ങനെ 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 തരും, എന്നിട്ട് എറിയാൻ പറയും. എറിയാൻ പറയാം, സമർപ്പിക്കാൻ പറയുക, എറിയാം, ബേസിക്കലി എറിയാം. ഈ പരിപാടി ചെയ്യും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ മറ്റേ കല്യാണത്തിനുള്ള ഏറില്ലേ, അതല്ല, പൂവ് അതല്ല, ഇത് അരി, അരി തരും. അതൊരു വിഗ്രഹത്തിനെ പൂജിച്ച്, ഒരു ദൈവത്തിനെ പൂജിച്ചിട്ട് അത് നിങ്ങൾക്ക് തരും. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ അതിലേക്ക് കൊടുക്കണം, കൊടുത്തിട്ട് തിരിച്ച് അവിടെ സമർപ്പിക്കണം. ഇത് അതാണ് ഈ അക്ഷതം പരിപാടി. അപ്പോൾ അയോധ്യയിൽ നിന്ന് പൂജിച്ച അക്ഷതം, അക്ഷതം നമുക്ക് ഞാൻ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു എന്തോ വലിയ കനത്തിലുള്ള സാധനമൊന്നും അല്ല, ഈ അരി ഗോതമ്പ് ഈ സാധനമാണ്. സോ ഈ അക്ഷതം ബേസിക്കലി അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ കൊടുക്കും, അവരിത് വാങ്ങുന്നു. പിന്നെ അവരുടെ ഇഷ്ടമാണ്, അവരവരുടെ പ്രാർത്ഥന അതിൽ വെച്ചിട്ട് അവർ അയോധ്യയിൽ കൊണ്ടുപോകണം, അവിടെ കൊടുക്കണം എന്നുള്ളതൊക്കെ, അത് പൂജാമുറികൾ അതൊക്കെ അപ് ടു ദം, അവരുടെ ഇഷ്ടം, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അപ് ടു ദം. അപ്പം എന്താണെങ്കിലും അക്ഷതം സ്വീകരിച്ച ആളുകളുടെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അക്ഷതം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ അക്ഷതം ഇപ്പോൾ വിഷയമാവാൻ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ അക്ഷതം സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ ചിത്രചേച്ചി ഇട്ടൊരു പോസ്റ്റുണ്ട്. ഓക്കെ, ആ പോസ്റ്റ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. അത് ചിത്രചേച്ചി ഇട്ടതല്ല, ബേസിക്കലി ചിത്രചേച്ചി പറയുകയാണ്, വേറൊരു ചാനലിലാണ് അത് പോസ്റ്റ് ആയത്, പിന്നെ അതെല്ലാവരും എടുത്തു കൊണ്ടുപോകാൻ ഉണ്ടായത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അയോധ്യയിൽ പ്രതിഷ്ഠാദിനം January 22 നടക്കുമ്പോൾ ഉച്ചയ്ക്ക് 12:20 ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചു കൊണ്ടിരിക്കണം എല്ലാവരും. അതുപോലെ വൈകുന്നേരം 5 തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓക്കെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു നമ്മുടെ ചിത്രചേച്ചി വിളക്ക് കത്തിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ, ഇതൊക്കെ പറഞ്ഞു. വാട്ട് ഈസ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു? എല്ലാവർക്കും നല്ലത് വരുത്തണം, എല്ലാവരും നല്ലതുപോലെ ഇരിക്കണം. ഇതാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡ് ക്ലിയർ ആയിട്ട് ഞാനൊരു റീൽസ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത്
ഒരു പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം ഒരു മതവിഭാഗത്തിൻ്റെ എന്താ പറയുക ആരാധന അല്ലെങ്കിൽ അവരുടെ ആ ഒരു വികാരം വ്രണപ്പെടുന്ന രീതിയിൽ ഒരു കർമ്മം ചെയ്തിട്ട് വേറൊരു മതത്തിൻ്റെ ഐക്കണായിട്ട് അവിടെ ഒരു ആരാധനാലയം പണിയുന്നതിനോട് ഐ എം നോട്ട് എന്താ പറയുക എനിക്ക് ഞാൻ അത്ര ഓക്കെ അല്ല അതിന്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നടന്ന സംഭവങ്ങൾ ഇനി പറയും. ഞാൻ അതെൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഓക്കെ, ഐ സ്റ്റാൻഡ് ദെയർ. ഞാൻ അവിടുന്ന് ഒരു മാറ്റവും എനിക്കില്ല. ബട്ട് ഇവിടുത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഞാൻ നേരത്തെ പേര് വായിച്ച ആളുകളിൽ, ഓക്കെ, ലാലേട്ടൻ ഇതുവരെയായിട്ട് ബി ജെ പി ആണെന്നോ സംഘിയാണെന്നോ ആർ എസ് എസ് ആണെന്നോ പൊതുവായിട്ട് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ആൻഡ് നമ്മുടെ ശ്രീനിവാസൻ സർ അങ്ങേരും കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങേരും പറഞ്ഞിട്ടില്ല. യു ലീവ് അമൃതാനന്ദമയി, ആരിഫ് മുഹമ്മദ് ഖാൻ ആൻഡ് ഓൾ, പിന്നെ അനുശ്രീ ഒക്കെ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് പല ഷോസിലും അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂട്ടി വായിക്കാം. ഓക്കെ, അതൊക്കെ ആ വഴിക്ക് പോട്ട്. ചിത്ര ചേച്ചി ഇതുവരെയായിട്ട് പബ്ലിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിനിടയിൽ ശോഭന രണ്ടിലും, അതായത് കുമ്പിടിയാണോ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്നുള്ള ചോദ്യം ശോഭനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിലും ഉണ്ട്, ഇപ്പുറത്ത് പ്രധാനമന്ത്രിൻ്റെ പരിപാടിയിലും ഉണ്ട്. പ്രധാനമന്ത്രിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ ചാണകത്തിൽ വീണു, മുഖ്യമന്ത്രിൻ്റെ പോയപ്പോൾ കമ്മിയായി. ചിത്ര ചേച്ചീൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും മാൻ ഭയങ്കര സൈബർ അറ്റാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു ചിത്ര ചേച്ചി ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഡേ ഞാൻ ഒരു കേസ് പറയാം. ഇപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യം പറയാം. അതായത് പള്ളി പൊളിച്ച് അമ്പലം പണിഞ്ഞ് അവിടെ ആളുകളെ വിളിച്ച് അതൊരു ഐക്കണാക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യം. അത് എൻ്റെ അഭിപ്രായം. ഇതുപോലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും. ഓക്കെ, ഇപ്പം ഞാൻ കറക്റ്റ് എടുത്ത് പറഞ്ഞു തരാം. ഞാൻ ചില വീഡിയോസ് ചെയ്യും ഉസ്താദ്മാരത്. അപ്പോൾ ഉസ്താദ് വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റേത് ഹറാമാണ്, ഇങ്ങനെ കാട്ടരുത്, അങ്ങനെ കാട്ടരുത് എന്നൊക്കെ പറയും. ഞാനത് എടുത്തു വെച്ച് ട്രോളാറുണ്ട്. എനിക്ക് തിരിച്ചൊരു ചോദ്യം വരും, ഏത് എന്നോട് കൃത്യമായിട്ട് കമൻറ്റ് ബോക്സ്, ഇത് മുസ്ലിം മുസ്ലിമിന് വേണ്ടി പറയുന്നതല്ലേ, നിനക്കെന്ത് വേണം, അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ കേസ് വരുമ്പോൾ ഹിന്ദു ആയിട്ടുള്ള ചിത്ര ഹിന്ദുക്കൾക്ക് വേണ്ടി പറഞ്ഞതാണ് എന്ന് നിങ്ങൾ വിചാരിക്കാത്തത് എന്താ എന്നുള്ളൊരു ചോദ്യം തിരിച്ച് ഞാൻ ചോദിക്കുക. കാരണം എന്താ അറിയോ, ഇവിടെ ഇപ്പോൾ ചിത്ര ചേച്ചി ഈ വന്ന് പറഞ്ഞ കാര്യം മേ ബി ചിത്ര ചേച്ചി ഒരു ഹിന്ദു വിശ്വാസി ആയതുകൊണ്ട് ആ വിശ്വാസികളോട് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് വിചാരിക്കാം. ഇത് ഇപ്പം എന്നോട് ചോദിക്കുന്ന അങ്ങനെയാണ്, മുസ്ലിം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇവരോട് പറയുന്നു, അതിന് നിനക്കെന്താ. ഈ ഹിന്ദുക്കൾ അതേമാതിരി തിരിച്ച് ഇങ്ങനെ ഈ മുസ്ലിം പ്രൊഫൈൽസിനോട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സി, ചിത്ര എന്ന് പറഞ്ഞ ആളുടെ പേഴ്സണൽ താല്പര്യമാണ്. ചിത്ര പോകണോ വരണോ, ഈ പറഞ്ഞ അക്ഷതം വാങ്ങണോ വേണ്ടേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നിലവിളക്ക് കൊളുത്തണോ വേണ്ടേ എന്നുള്ളതൊക്കെ എന്ന അവരുടെ പേഴ്സണൽ താല്പര്യം. ഓക്കെ, ഞാനത് അവിടെ ആ സൈഡിൽ വെച്ചു. ഐ റെസ്പെക്ട് ദാറ്റ്. എല്ലാവർക്കും അവരുടെ പേഴ്സണൽ താല്പര്യങ്ങളുണ്ട്, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷേ ഇവിടെ നടന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഗതി, ഒരു മതത്തിൻ്റെ അവരുടെ ആരാധനാലയം പൊളിച്ച് അവിടെ വേറൊരു മതത്തിൻ്റെ ആരാധനാലയം വെക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക എക്സാമ്പിൾ സെറ്റിംഗ്, മതേതര ഭാരത സെക്കുലറിസം ആണല്ലോ നമ്മളുടെ മെയിൻ, നമ്മുടെ ഭാരതത്തിൽ അത് ഭയങ്കര സീനാണ്. അത് വൈറസ് മാതിരി സ്പ്രെഡാവും. ആ സ്പ്രെഡാവുന്ന ഒരു തരം ബി ജെ പി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ അക്ഷതം കൊടുക്കലും പ്രഹസനങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നു, സെലിബ്രിറ്റീസിനെ പിടിക്കുന്നു, അത് ദാറ്റ്സ് എ കൈൻഡ് ഓഫ് തിങ് കമ്മിങ് ഫ്രം നോർത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സൗത്തിൽ. നമ്മൾ ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് എപ്പോഴും നമ്മളെ ചിത്രചേത്തി, നമ്മളെ ലാലേട്ടൻ, നമ്മളെ ദിലീപേട്ടൻ, നമ്മൾ അങ്ങനെയേ പറയുള്ളൂ. ഓക്കെ, അവർക്കൊക്കെ പേഴ്സണൽ പൊളിറ്റിക്സ് ഉണ്ടാവാം, അവർ തുറന്ന് പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോഴും നമ്മുടെ അഭിമാനമായിട്ട് കാണുന്ന സെലിബ്രിറ്റീസിനെ മൊത്തം പോയി അക്കമിട്ട് എണ്ണവിട്ട് ഇവരുടെ അടുത്തൊക്കെ ഈ അക്ഷതം കൊണ്ടുപോകുമ്പോൾ ഇവരാരും വേണ്ടാന്ന് പറയില്ല. അവർക്ക് എങ്ങനെ വേണ്ടാന്ന് പറയാൻ പറ്റും? വെരി റയർ ആവും ആളുകൾ അക്ഷതം കൊണ്ടുവരുമ്പോൾ അയോധ്യയിൽ നിന്നുള്ള അക്ഷതം വേണ്ടാന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം ഇവരൊക്കെ ഹിന്ദു വിശ്വാസികളായിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും, ദൈവത്തിനും വിശ്വാസം കാണും. അപ്പം അവർ ചിലപ്പോൾ അത് വേണ്ടാന്ന് പറയാൻ ഒരു മടി കാണും അവർക്ക്. ഇവരിത് എടുക്കുന്നു ബി ജെ പി മറ്റേ സംഘപരിവാർ പോർട്ടലുകൾ ഐ ടി ഹാൻഡിലുകൾ മൊത്തത്തിൽ ഈ സാധനം ഇട്ടിട്ട് അവരുടെ സോഷ്യൽ മീഡിയ വഴി ഈ സംഗതി പ്രചരിപ്പിക്കുന്നു. ഇവർ വരുന്നു, അവർ വിശ്വാസികളായതുകൊണ്ട് അവരത് വാങ്ങുന്നു.
പക്ഷെ അത് വിചാരിച്ചിട്ട് അവർക്ക് ആ പൊളിറ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ ആ പൊളിറ്റിക്സ് അവർക്ക് ഭയങ്കരമായി തലയിലിരിക്കുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ അജണ്ട അല്ലെങ്കിൽ ഇവരുടെ ഈ കൈൻഡ് ഓഫ് ഇഞ്ചക്ടിങ്, ഓക്കെ, ഈ പറഞ്ഞ സംഘ് എലമെൻസിൻ്റെ ഒരു ഇഞ്ചക്ടിങ്, അത് ദയവ് ചെയ്ത് നമ്മൾ ഇവിടുത്തെ സെലിബ്രിറ്റീസ് മനസ്സിലാക്കണം. ചിത്ര ചേച്ചി അടക്കമുള്ള ബാക്കി എല്ലാവരും അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ചില വിഷയങ്ങളിൽ സെൻസിറ്റീവ് ആണ്. സെൻസിറ്റീവ് ഇൻ ദ സെൻസ് ഇവിടുത്തെ രാഷ്ട്രീയം എങ്ങനെയാണ്, ഇതെങ്ങനെ കടന്നു കയറുന്നു, നാളെ നിങ്ങൾക്ക് ഒരു നോ പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇതെങ്ങനെ കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിക്കുന്നു എന്നുള്ളത്. ഇപ്പം തന്നെ ആ അന്നപൂർണി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി, നമ്മുടെ നയൻതാര അഭിനയിച്ചത്, നെറ്റ്ഫ്ലിക്സ് നിന്ന് റിമൂവ് ചെയ്തു. അതൊരു ഇന്ന ഇന്ന ഒരു രാമൻ്റെ സീതേൻ്റെയും കാര്യം പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് റിമൂവ് ചെയ്തു. സോ എവ്രിവെയർ സംഘപരിവാർ അജണ്ടകൾ ഇങ്ങനെ അവർ അപ്ലൈ ചെയ്ത് പോവുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അതിലേക്ക് പോയി വീഴുന്നുമുണ്ട്, എസ്പെഷ്യലി സെലിബ്രിറ്റീസ്. അപ്പം അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ, സി, ഞാൻ ചിത്ര ചേച്ചിയെ കുറ്റം പറയുന്നവരും അതിരൂക്ഷ്മമായിട്ട് ഇങ്ങനെ നേരത്തെ മറ്റേ പേരൊക്കെ വിളിച്ചിട്ട് അതിനോട് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യമില്ല. ഓക്കെ, ആ പരിപാടി ചെയ്യരുത്. പക്ഷേ ഇവരറിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് ഇവർ ചെയ്തു, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ മാത്രം ചെയ്തു പോയതാണോ എന്നുള്ളതും കൂടിയും ഈ വിമർശിക്കുന്നവർ ചിത്ര ചേച്ചീൻ്റെയൊക്കെ കേസിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളതൊന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കണം. കാരണം ആ രീതിയിലുള്ള കടന്നാക്രമണമാണ് ചിത്ര ചേച്ചീനോടൊക്കെ ചെയ്യുന്നത്. ബട്ട് അത് പറയുമ്പോഴും ചിത്ര ചേച്ചി അടക്കം അല്ലെങ്കിൽ ലാലേട്ടൻ അടക്കമുള്ള സെലിബ്രിറ്റീസ് മൊത്തത്തിൽ ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറുന്നുണ്ടോ, ഞങ്ങളെ അവർ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരും പേഴ്സണലി ശ്രദ്ധിക്കേണ്ട ഒരു കേസാണെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. കാരണം നമ്മുടെ നാട് വളരെ കൂളാൻ കാമായിട്ട് പോവുകയാണ്. ഒരു വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ കേരളത്തിലില്ല. കാരണം നമ്മൾ എന്ത് പ്രശ്നം വന്നാലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. നമ്മൾ എന്ത് വിഷയത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളങ്ങനെയാണ് മലയാളികൾ. ബട്ട് ബേസിക്കലി ഇപ്പം ഈ കുറച്ചായിട്ട് അതിഭീകരമായിട്ടുള്ള ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഭക്തി ചൂഷണം ചെയ്തും ദൈവവിശ്വാസം ചൂഷണം ചെയ്തിട്ടൊക്കെ കുറേ പരിപാടികൾ എല്ലാ മതത്തിലും ഉണ്ട്. പക്ഷെ സംഘപരിവാർ അജണ്ടകൾ കുറച്ചധികമായിട്ട് കടന്നു കയറി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഇവർ നോർത്തിൽ പയറ്റിയ അതേ ഒരു ഐഡിയ തന്നെയാണെന്നാണ് എൻ്റെ പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. കാരണം സെലിബ്രിറ്റീസിനെ കുറച്ചും കൂടി രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിട്ടാൽ, ഓക്കെ, വാട്ട് എവർ റീസൺ, വലിച്ചിട്ട് ഈ ഇപ്പം ഞാൻ പറഞ്ഞു, ഈ അക്ഷതം കൊടുത്തവർക്കൊന്നും അവരുടെ പേഴ്സണൽ രാഷ്ട്രീയം ഇതായിരിക്കില്ല. ചിലപ്പോൾ ഇങ്ങനെ അക്ഷരം കിട്ടിയവരും ഒരുപാട് പേരുണ്ട്, അവരുടെ ഒന്നും പേഴ്സണൽ രാഷ്ട്രീയം ഇതായിരിക്കില്ല. പക്ഷെ ഹിന്ദു എലമെൻ്റ് ഉള്ളതുകൊണ്ട് അവരെല്ലാവരെയും പിടിച്ചിട്ട് ഒരു ബാനറിൻ്റെ അടിയിൽ കെട്ടും സമൂഹം, സൊസൈറ്റി. അത് കെട്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവരടുത്ത് പോയിട്ട് ഇവരതിലേക്ക് വലിച്ചിടുന്നതും ആവാം. ഓക്കെ, അതൊന്നില്ലെങ്കിൽ സൊസൈറ്റി തിരിച്ചറിയണം, അല്ലെങ്കിൽ വരുന്ന സെലിബ്രിറ്റീസ് തിരിച്ചറിയണം. എന്താണെങ്കിലും അതിരൂക്ഷമായിട്ട് ഈ പറഞ്ഞ അക്ഷതം സ്വീകരിച്ചവരും അവർക്കെതിരെയുള്ള സൈബർ അറ്റാക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡില് എന്താ പറയുക, ട്രോളുകളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ വേറെയും പോയി കൊണ്ട്, നല്ല കിടിലൻ ട്രോളുകളും കാര്യങ്ങളും ഒരു സൈഡിൽ വേറെയും പോയി കൊണ്ടിരിക്കുന്നുണ്ട്. സോ ബേസിക്കലി അക്ഷതം ഒരു വിഷയമായിട്ടുണ്ട് കേരളത്തിൽ. കാരണം ഇപ്പം ഞാൻ ഒരു ന്യൂസ് കണ്ടു, ഒരു പയ്യൻ ഈ അക്ഷതം വാങ്ങി ചെരുപ്പിനകത്ത് വെച്ചിട്ട് വിദ്വേഷം പരത്തുന്ന രീതിയിൽ, രാമനെ ഒക്കെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് വാട്സാപ്പ് സ്റ്റോറി ഇട്ടു പയ്യനെതിരെ കേസെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ജനം ടി വിയിൽ ഞാനൊരു റീസെൻ്റ് ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനിടയിൽ ഈ ഒരു സംഗതി പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മളെ സുജിത് ഭക്തൻ്റെ കാര്യം പറയാൻ പറഞ്ഞു. കാരണം അയോധ്യ എന്ന് കേൾക്കുമ്പോഴേ ഏറെ പോയ മനുഷ്യൻ സുജിത് ഭക്തൻ എന്നാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ സുജിത് ഭക്തനെ കേട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ രാമക്ഷേത്രം റിലേറ്റഡ് ആയിട്ട് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുമ്പോൾ എഗെയിൻ ഒരു പോസ്റ്റ് വരികയാണ്, അയോധ്യയിലെ പുതിയ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും, അയോധ്യ മഹർഷി വാൽമീകി എയർപോർട്ട്, അവിടെ പോയിട്ട് നമ്മളെ സുജിത് ഭക്തൻ ഒരു വീഡിയോ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ബേസിക്കലി മൂപ്പര് പോയത് മൂപ്പര് പുതിയൊരു സീരീസ്, അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഫസ്റ്റ് അവിടെ നിന്ന് തുടങ്ങാന്ന് പറഞ്ഞ് പോയത്. അങ്ങനെ വീഡിയോ കഴിഞ്ഞ് ബാക്കി പറയാം. രാമജന്മഭൂമിയായ അയോധ്യ, ആ അയോധ്യയിലെ മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. യെസ്, അപ്പോ ഞാൻ ഇന്ന് പുതിയൊരു സീരീസ് അനൗൺസ് ചെയ്യുകയാണ്. ഇന്ത്യ ഓൺ വിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഒരു വീഡിയോ സീരീസ് ചെയ്തിരുന്നു. ഇന്ത്യയിലുള്ളിൽ പല സ്ഥലങ്ങളിൽ പല സംസ്ഥാനങ്ങളിലുള്ള എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ യാത്ര ചെയ്തുള്ള ഒരു സീരീസ്, പല എയർലൈൻസ് ഒക്കെ ട്രൈ ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഇന്ത്യ ഓൺ വിങ്സിൻ്റെ സീസൺ 2 ആണ് ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നത്.
അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇതിന്റെ പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും ഞാൻ സന്ദർശിക്കും എന്നുള്ളതാണ് ആ ഒരു സീരീസിന്റെ പ്രത്യേകത. സന്ദർശിക്കുക മാത്രമല്ല, സന്ദർശിച്ച് വീഡിയോ ചെയ്യുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഒരു മറ്റൊരു ഓൾ ഇന്ത്യ ട്രിപ്പ്, ഇതുവരെ ആരും ചെയ്യാത്ത ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ്, കവറിംഗ് ഓൾ എയർപോർട്ട്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതാണ് നമ്മുടെ മഹാർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട്. ശരിക്കും ശ്രീരാം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇതിന് ആദ്യം പേര് കൊടുത്തിരുന്നത്. പിന്നീട് അത് മാറ്റി മഹാർഷി വാൽമീകി എന്ന പേര് ആക്കുകയായിരുന്നു. ഓക്കെ, എന്താണെങ്കിലും സുജിത് ഭക്തൻ ജയശ്രീരാം വിളി ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റിലൊരു ബൈറ്റും ആൻഡ് പ്ലസ് ഈ പറഞ്ഞ അയോധ്യ എയർപോർട്ടിൽ പോയിട്ടുള്ള ആ ഒരു വീഡിയോ ഇട്ടതോടുകൂടി എഗെയിൻ സുജിത് ഭക്തൻ എയർപോയടേ. പണ്ടൊന്ന് എയർപോയത് ഓർമ്മ ഉണ്ടല്ലോ, സുജിത് ഭക്തന് വന്ന കമന്റിൽ ഒരു കമന്റ് വാങ്ങി, ഊള സുജിത്തെ, ഇന്ത്യ ഇപ്പോഴും ജനാധിപത്യ മതേതരത്വ രാജ്യമാണ്. ഓക്കെ, അതിന് സുജിത് ഭക്തൻ കൊടുത്ത റിപ്ലൈ, അതിനെന്തിനാടേ എന്നെ ചീത്ത വിളിക്കുന്നത്, ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും മോശമായി പറയുന്നുണ്ടോ, ഇതുപോലെ കമൻറ്റ് സ്വയം ഊള ആകല്ലേ സുഹൃത്തേന്ന്. സുജിത് ഭക്തൻ റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് റൈറ്റ് കണ്ടന്റ്. കഴിഞ്ഞ വട്ടം എയർപോർട്ട് അതേപോലെ തന്നെ സുജിത് ഭക്തൻ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ മിക്കവാറും എയറടിക്കും. ബട്ട് സ്റ്റിൽ നല്ല കണ്ടന്റ്, നല്ല കിടിലാൻ പുതിയൊരു ട്രിപ്പ് പ്ലാന്, എല്ലാം അടിപൊളി. ആൻഡ് ദ റൈറ്റ് പ്ലേസ് ടു സ്റ്റാർട്ട് ആൻഡ് ദ റൈറ്റ് ടൈം എന്നാണ് സുജിത് ഭക്തൻ്റെ കേസിൽ പറയാനുള്ളത്. സോ സുജാത ചേച്ചി മുതൽ ലാലേട്ട മുതൽ സുജിത് ഭക്തൻ വരെ ദിലീപേട്ടനൊക്കെ എല്ലാവരും അക്ഷതവും അയോധ്യ രാമനുമായിട്ട് എയറിലാണ്. കണ്ടന്റ് ഇട്ട ഞാനും മിക്കവാറും എയറിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു.